ഹായ് എല്ലാവർക്കും, അസ്സലാം അലൈക്കും. സാറാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സേമിയ പായസമാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണം. നേരത്തെ ഞാൻ ചെറിയ സേമിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-15 ബദാം ഞാൻ ആദ്യം തന്നെ വെള്ളത്തിലിട്ടിട്ട് തൊലി കളഞ്ഞ് റെഡിയാക്കിയതാണ്. പിന്നെ കുറച്ച് ഒരു പിടിയല്ല, ഒരു 2 സ്പൂണോളം കശുവണ്ടി കൂടി എടുത്തിട്ടുണ്ട്. കശുവണ്ടി ചെറിയ ചെറിയ കശുവണ്ടി, അതുകൊണ്ടാണ് അങ്ങനെ 2 ടീസ്പൂൺ എന്ന് പറഞ്ഞത്. അതും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇപ്പോൾ ചൂടുവെള്ളമിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് ചെയ്യാൻ ആരംഭിക്കാം. അത് തന്നെ സേമിയ നന്നായിട്ടൊന്ന് വറക്കണം. പായസത്തിൻ്റെ കമ്പിൻ്റെ ഞാൻ ചെമ്പ് സ്റ്റവിൽ വെച്ച് ഓണാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇടുന്നുണ്ട്. ഒന്ന് മെൽറ്റിന് ശേഷം നമുക്ക് ഈ സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സേമിയ ഫുള്ളായിട്ട് ഇടാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ സേമിയ നന്നായിട്ട് വറുത്തിട്ടുണ്ട്. നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. ഈ ഒരു വിധത്തിലാണ് ഇപ്പോൾ പായസം വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നല്ല ഡാർക്കായിട്ട് വറക്കണം. സാധാരണ പായസത്തിന് ഇങ്ങനെ വറക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഞാനിത് വേറൊരു മോഡലായതുകൊണ്ട് ഇങ്ങനെ ചെയ്യണത് ഈസിയാണ്. പക്ഷേ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് ഇനി പോകരുത്. ഒരു 2-3 മിനിറ്റ് കൂടെ നമുക്കൊന്ന് ഇനി ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു വെക്കാം സേമിയ വേവാൻ വേണ്ടി. രണ്ട് ഗ്ലാസോളം ചൂടുവെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. സേമിയ ഒന്ന് വേവട്ടെ, അതും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സേമിയ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൊണ്ട് അത് കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പ് ഇട്ട് തുടങ്ങാം. ഒരു പിഞ്ച് മതി. ഇതിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. മിൽക്ക് മേഡ് വേണമെങ്കിൽ മിൽക്ക് മേഡും ഇടാം. പിന്നെ വലിയ വയലിന് 2 വയലും ഇട്ടിട്ടുണ്ട്. നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. മധുരം കൂടിയ ബുദ്ധിമുട്ടാണ്, കുറവാണെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ ചിലവിക്കും മധുരം നന്നായിട്ട് വേണ്ടി വരും. ഇതൊന്ന് തിളച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ കശുവണ്ടിയും ബദാമും കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല മൈ പോലെ അരച്ചെടുക്കണം. അതാകുമ്പോൾ ഇതിലേക്ക് മിക്സ് ചെയ്യാം. തിളച്ചിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ അരച്ചിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പാല് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതിയാവും. നമുക്ക് ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം ഇട്ടിട്ട് മിക്സ് ചെയ്താൽ കൂടെ ഇടാം. വെള്ളം നമുക്ക് ഇതിലേക്ക് ഇടാം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈസിയാണ്. പെട്ടെന്ന് ഒരു ഇത്തിരി സേമിയ വറക്കുന്ന ടൈം മാത്രം ഇത്തിരി താമസമുള്ളൂ. അപ്പോൾ ഇത് എത്രയും പറ്റിയാൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് പാലിട്ട് കൊടുക്കാം. പാലിട്ടിട്ട് പിന്നെ അധികം തിളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇത് നല്ല കുറുകിയ പാലാണ്, ക്രീമി പാലാണ്. ഇത് ഫുള്ളായിട്ട് ഞാൻ ഇടണേണ്. 200 ഗ്രാം പാലുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, തിളക്കേണ്ട ആവശ്യമില്ല. ടൈമിനൊന്ന് മധുരമൊക്കെ ഒന്ന് നോക്കാം. കുറച്ച് മധുരം കുറവുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഇപ്പം പഞ്ചസാര ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് കഷ്ണി കിസ്മിസ് ഒന്നും പൊരിച്ചോരി ഇടേണ്ട ആവശ്യമില്ല. സേമിയ വറുത്തപ്പോൾ തന്നെ നല്ല നെയ്യ് ഉണ്ട്. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇട്ടപ്പോൾ തന്നെ നല്ല നെയ്യിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലിനി വറുത്തിടണ്ട. ഞാൻ ഇതിൽ പിസ്തയാണ് നുറുക്കിയിടുന്നത്. ഈ ഒരു മോഡൽ എല്ലാവരും ചെയ്ത് നോക്കണം. കശുവണ്ടിയും ബദാമൊക്കെ അരച്ചിടുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈസിയാണ്, ഒരു വെറൈറ്റി ഇത്രേ ഉള്ളൂ. സാദാ പായസം വെക്കണേലും സാദാ പായസം വെക്കുമ്പോൾ സേമി ഇത്രയും നല്ല ഡാർക്ക് കളറ് വറക്കേണ്ട ആവശ്യമില്ല. നല്ല ഡാർക്ക് കളറ് വറുത്തിട്ടുണ്ട്. പിസ്ത നുറുക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 10-12 പിസ്ത ഉണ്ട്. 75 ആവശ്യം അനുസരിച്ച് ഇടാം. കൂടുതലാണെങ്കിൽ കൂടുതലിടാം. അത് മിക്സ് ചെയ്തിട്ട് ഇനി മൂടി വെക്കാം.
അയിലക്കൻ്റെ മണമൊക്കെ ഒന്ന് നന്നായിട്ട് അതിൽ പിടിക്കും വരെ ഒന്ന് മൂടി വെക്കണം. സേമിയ പായസം റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ ഒരു ഈ ഒരു രീതിയിൽ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിൽ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.